أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ودت طائفة من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون. يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. وقال الطائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. يختص برحمته من يشاء والله ذو الفضل العظيم. ومن أهل الكتاب من إن تأمنه بقنطار يؤديه إليك ومنهم من إن تأمنه بدينار لا يؤديه إليك إلا ما دمت عليه قائمة. ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون. بلى من أوفى بعهده واتقى فإن الله يحب المتقين. إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا أولئك لا خلاق لهم في الآخرة ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 45-ാമത്തെ സെഷനിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. സൂറത്തു ആലി ഇമ്രാനിലെ 69-ാമത്തെ ആയത്ത് മുതൽ 77-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആലു ഇമ്രാനിൽ നമ്മൾ 2-3 ആഴ്ചകളായിട്ട് പഠിച്ചു വരുന്ന ഭാഗം, മക്ക വിജയത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നജ്റാൻ പ്രദേശത്തു നിന്നുള്ള ഒരു ക്രിസ്തീയ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി വന്ന സന്ദർഭത്തിൽ അവർ ഈസാ അലൈഹി ഇസ്ലാമിനെക്കുറിച്ചും മറിയം റളിയല്ലാഹു അൻഹയെക്കുറിച്ചും വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തമായ, അവർ തെറ്റായി മനസ്സിലാക്കി വച്ചിരുന്ന കാര്യങ്ങളിലെ തിരുത്തൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വിധത്തിലുള്ള കാര്യങ്ങളടങ്ങിയ ആയാത്തുകളാണ് സൂറത്തു ആലി ഇമ്രാനിലെ ഈ ഭാഗത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. അതിനെ തുടർന്ന് അഹ്ലുൽ കിതാബിന്, യഹൂദരും ക്രിസ്ത്യാനികളും അടങ്ങിയ ബനു ഇസ്രായേൽ സമൂഹത്തെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംഭാഷണം തുടരുകയാണ്. ആ ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്.
അറുപത്തിയൊമ്പതാമത്തെ ആയത്ത് മുതൽ 77-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ ഓതി വച്ചിട്ടുള്ളത്. നമ്മൾ ഈ ആയത്തുകളിലേക്കൊന്ന് കടന്നു നോക്കാം. വദ്ദത് ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബ്. വദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ചു എന്നൊക്കെയാണ്. വദ്ദത് ത്വാഇഫത്തുൻ, ഒരു സംഘം, ഒരു ത്വാഇഫത്ത് ആഗ്രഹിക്കുന്നു. മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട, വേദം നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലൊരു വിഭാഗം കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. ലൗ യുളില്ലൂനകും, അവർക്ക് നിങ്ങളെ ലലാലത്തിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അഹ്ലിൽ കിതാബിൽപ്പെട്ട, യഹൂദരിലും ക്രിസ്ത്യാനികളിലും പെട്ട, ബനൂ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരു സംഘം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ലൗ യുളില്ലൂനകും, അവർക്ക് നിങ്ങളെ വഴികേടിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ആരാണ് നിങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ മദീനയിൽ ഒത്തുകൂടിയിട്ടുള്ള ആ സമൂഹം. ആ സമൂഹത്തെ എങ്ങനെയെങ്കിലും നബിയിൽ നിന്ന് തെറ്റിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മാനവ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നതിൽ നിന്ന് അവർ പിന്മാറിക്കളയുകയും ചെയ്യാൻ, അല്ലെങ്കിൽ അവർ പിന്മാറിക്കളയുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ആരാണ് ആഗ്രഹിക്കുന്നത്? ത്വാഇഫത്തും മിൻ ബനി ഇസ്രായീൽ, ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽപ്പെട്ട, വേദക്കാരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ, ഒരു കൂട്ടർ. അപ്പോൾ വേദക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത് ലൗ യുളില്ലൂനകും, അവർക്ക് നിങ്ങളെ ലലാലത്തിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. നിങ്ങളെ വഴികേടിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ആരോടാണ് അള്ളാഹു ഇവിടെ സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും, മദീനയിലുള്ള ആ മുസ്ലിം സമൂഹത്തോടാണ് അള്ളാഹു ഇവിടെ സംസാരിക്കുന്നത്. വേദക്കാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ലലാലത്തിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും, എന്നിട്ട് അതിനെക്കുറിച്ച് അള്ളാഹു ഒരു പ്രസ്താവന നടത്തുകയാണ്. അങ്ങനെ നിങ്ങളെ വഴികേടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുകൾ യഥാർത്ഥത്തിൽ വമാ യുളില്ലൂന, അവർ വഴികേടിലാക്കുന്നില്ല, ഇല്ല അൻഫുസഹും, അവരെ തന്നെ അല്ലാതെ. നിങ്ങളെ ലലാലത്തിലാക്കാൻ ശ്രമിക്കുക വഴി അവർ സ്വയം വഴികേടിലാവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? സത്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ വിശുദ്ധ ഖുർആനിലാണ് അടങ്ങിയിട്ടുള്ളത്. അത് പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന മദീനയിലെ സമൂഹത്തെ അതിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ തെറ്റിച്ച് കളയാൻ അവർ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ്? അവർ തന്നെ സ്വയം വഴിതെറ്റുകയാണ്. കാരണം ഖുർആൻ പിൻപറ്റുക എന്നത് മാത്രമാണ് ശരിയായ വഴിയിലേക്ക് വരാനുള്ള വഴി. അതിലേക്ക് വരുന്നില്ല എന്നത് മാത്രമല്ല, അത് പിൻപറ്റുന്ന ആളുകളെ ഏതെങ്കിലും വിധത്തിൽ തെറ്റിച്ച് കളയാനാണ് അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്? അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്, വമാ യുളില്ലൂന ഇല്ല അൻഫുസഹും, അവർ അവരെ തന്നെയാണ് വഴി പിഴപ്പിക്കുന്നത്, അവരെ തന്നെ അല്ലാതെ മറ്റാരെയും ലലാലത്തിലാക്കുന്നില്ല, അവരെ തന്നെയാണ് അവർ ലലാലത്തിലാക്കുന്നത്. വമാ യശുറൂൻ, ആ കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ, ആ കാര്യം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല, അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലല്ല ഉണ്ടാവുന്നത്. അവരതറിയാതെ, സ്വയം മനസ്സിലാക്കാതെ, അതിനെപ്പറ്റി ബോധമില്ലാതെയാണ് അവർ നിങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മാർഗത്തിൽ നിന്ന്, ഈ വേദഗ്രന്ഥത്തിൻ്റെ മാർഗത്തിൽ നിന്ന്, വിശുദ്ധ ഖുർആൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുക വഴി അവർ നിങ്ങളെ ലലാലത്തിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരെ തന്നെ ലലാലത്തിലാക്കുക എന്ന കാര്യമാണ്. വദ്ദത് ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു. ലൗ യുളില്ലൂനകും,
അവർക്ക് നിങ്ങളെ വഴികേടിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ലൗ യുലില്ലൂനക്കും, അവർക്ക് നിങ്ങളെ ലലാലത്തിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. വമായുലില്ലൂന, ലലാലത്തിലാക്കുന്നില്ല അവർ, ഇല്ല അംഫുസഹും, അവരെ തന്നെയല്ലാതെ. വമായ ഷുറൂൻ, പക്ഷേ അതവർ അറിയുന്നില്ല, അവർക്കത് ഫീൽ ചെയ്യുന്നില്ല, അവർക്കത് ഒക്കെ ചെയ്യുന്നില്ല, അവരത് മനസ്സിലാക്കുന്നില്ല. ഇതാണ് അള്ളാഹു നടത്തുന്ന ഒരു പ്രസ്താവന. മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൻ്റെ ഒരു സാഹചര്യം ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദീനയിലുണ്ടായിരുന്ന യഹൂദ ഗോത്രങ്ങൾ, ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് വ്യക്തമായിട്ടും അറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്നത് സത്യമാണ് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം യഹൂദരെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും അഹ്ലുൽ കിതാബിനെ കുറിച്ച് പൊതുവായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ തന്നെ സത്യമാണ് എന്ന കാര്യം അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരുന്ന പ്രവാചകനാണ് എന്ന കാര്യം അവർ നന്നായി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ചില സ്വാർത്ഥമായ ചിന്തകൾ, ചില സ്വാർത്ഥമായ പരിഗണനകൾ കാരണമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരത് പ്രതീക്ഷിച്ചത്, ഈ അവസാനത്തെ പ്രവാചകൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചത് അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ്. അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. മക്കയിലെ ഖുറൈശി സമൂഹത്തിലെ അബ്ദുള്ളയുടെ മകനായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് അള്ളാഹു അവസാനത്തെ പ്രവാചകനാകാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം, ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അസൂയയും പകയുമൊക്കെ ഉളവാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് പിന്നെ അവരുടെ എല്ലാ നടപടിക്രമങ്ങളും എങ്ങനെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അവരെ ഏതെങ്കിലും വിധത്തിൽ ഇസ്ലാമിൽ നിന്ന് അകറ്റി, ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തിന് അകത്ത് ഛിദ്രതയുണ്ടാക്കി എങ്ങനെയെങ്കിലും ഇതിനെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ താല്പര്യം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന ആ ഘട്ടത്തിൽ ഉദ്ദേശപൂർവം തന്നെ യഹൂദ ഗോത്രത്തിൽ പെട്ടിരുന്ന ചില ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് അവർ കുറച്ച് കഴിഞ്ഞ് ചെറിയ കാരണങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ഇസ്ലാം വിട്ടേച്ച് പോയിക്കള, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദായി തിരിച്ചു പോവുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള നാടകം കളികൾ കളിക്കുന്നത് കൊണ്ട് അവർ പ്രതീക്ഷിച്ചത് ചില ആളുകൾ, വേദം അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചിലർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനായി തിരിച്ചറിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്ന ശേഷം അത് വേണ്ട എന്ന വിധത്തിൽ അത് ഉപേക്ഷിച്ച് അവർ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കി ആളുകൾ കരുതും മുഹമ്മദിൻ്റെ അടുക്കൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, മുഹമ്മദും കൂട്ടരും ശരിക്കുള്ള കാര്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ നിലക്കൊള്ളുന്നത് സത്യത്തിനു വേണ്ടിയല്ല, മുഹമ്മദ് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവിക ദൂതനല്ല എന്നൊക്കെയുള്ള നിലക്ക് ബാക്കി ആളുകൾ മനസ്സിലാക്കാനും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ വലിയ ഛിദ്രത ഉണ്ടാക്കാനും വിള്ളലുണ്ടാക്കാനും കാരണമാകും എന്ന നിലക്കാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ആ വിധത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എന്നിട്ട് മുസ്ലിങ്ങളെ പേപ്പിച്ച് കളയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വേദക്കാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആഗ്രഹിച്ചിരുന്നു എന്നാണ് അള്ളാഹുവിടെ വ്യക്താക്കുന്നത്. വദ്ദത്വാഇഫതും മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ വേദം നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആഗ്രഹിച്ചിരുന്നു. ലൗ യുലില്ലൂനക്കും, വദ്ദത്ത് എന്നുള്ളതിനിവിടെ ആഗ്രഹിച്ചു, ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ വദ്ദത്വാഇഫതും മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു. ലൗ യുലില്ലൂനക്കും,
അവർക്ക് നിങ്ങളെ ദലാലത്തിലാക്കാൻ, നിങ്ങളെ വഴിപിഴപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അത് അവരുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി അവർ പല പണികളും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്ന, അള്ളാഹു നടത്തുന്ന പ്രസ്താവന എന്താണ്? വമാ യുളില്ലൂന ഇല്ലാ അംഫുസഹും. അവരങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഫലം എന്താണ്? വമാ യുളില്ലൂൻ, അവർ ലലാലത്തിലാക്കുന്നില്ല, അവർ വഴികേടിലാക്കുന്നില്ല. ഇല്ലാ അംഫുസഹും, അവരെ തന്നെ അല്ലാതെ. വമാ യശൂറൂൻ, അതവർക്ക് അറിയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, അതവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. മുസ്ലിമീങ്ങൾക്കിടയിൽ ചിത്രത ഉണ്ടാക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാളയത്തിൽ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്താൽ യഹൂദർക്ക് വല്ല ഗുണമുണ്ടോ? സത്യം ആരുടെ കയ്യിലാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണ്, ഈ വിശുദ്ധ ഖുർആനിലാണ്. അത് പിൻപറ്റുന്ന ആളുകളെ അതിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞതുകൊണ്ട് യഹൂദർ ശരിയായ വഴിയിലാകുമോ? അങ്ങനെയൊന്നും സംഭവിക്കൂല. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വയം വഴികേടിലാവുക എന്നത് മാത്രമാണ് സംഭവിക്കുന്നത്, അല്ലാതെ അവർ നിങ്ങളെ വഴികേടിലാക്കുകയല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. വമായുല്ലൂന ഇല്ലാ അംഫുസഹും, അവരെ തന്നെ മാത്രമാണ് വഴികേടിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വമായശൂറൂൻ, അതവരറിയുന്നു പോലുമില്ല. അവർ മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വലിയൊരു സൗഭാഗ്യം അവർ സ്വയം നഷ്ടപ്പെടുത്തി കളയുന്നു എന്നതാണ്. അവരുടെ കയ്യിൽ എല്ലാവിധത്തിലുള്ള തെളിവുകളുമുണ്ട്. വേദപാരമ്പര്യത്തിൻ്റെ ആളുകൾ എന്ന നിലക്ക് പ്രവാചകന്മാർ മുഖേന പകർന്നു കിട്ടിയിട്ടുള്ള അവസാനത്തെ പ്രവാചകനെ തിരിച്ചറിയാനുള്ള എല്ലാ അടയാളങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേദങ്ങളുടെ പിൻബലത്തോടുകൂടി അവസാനത്തെ പ്രവാചകനെ അംഗീകരിക്കാനും തിരിച്ചറിയാനും അദ്ദേഹത്തെ പിൻപറ്റാനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നത് അവരുടെ കയ്യിലാണ്. അത് ചെയ്യാതെ കണ്ട് അവർ സ്വയം തന്നെ തെറ്റായ മാർഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതവർ അറിയാതെ പോവുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ആ ആയത്തൊന്നുകൂടി നോക്കുക. വദ്ദ ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു, ലൗ യുളില്ലൂനകും, അവർക്ക് നിങ്ങളെ വഴിപിഴപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്, നിങ്ങളെ ലലാലത്തിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന്. വമാ യുളില്ലൂന, അവരെന്നാൽ ലലാലത്തിലാക്കുന്നില്ല, വഴിപിഴപ്പിക്കുന്നില്ല. ഇല്ലാ അംഫുസഹും, അവരെ തന്നെയല്ലാതെ. വമാ യശൂറൂൻ, അതവർ അറിയുന്നില്ല എന്ന് മാത്രം. യാ അഹ്ലൽ കിതാബ്, തുടർന്ന് അള്ളാഹു വേദക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വേദം നൽകപ്പെട്ട ആളുകളെ, വേദപാരമ്പര്യമുള്ള ആളുകളെ. ആരാണ് ഇവിടെ മുഖ്യമായിട്ടുള്ളത്? യഹൂദരും ക്രിസ്ത്യാനികളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്ന വേദക്കാരെന്ന് പറയുന്നത് യഹൂദരും ക്രിസ്ത്യാനികളുമാണ്. അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, യാ അഹ്ലൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകളെ, ലിമ തക്ഫുറൂ നബി ആയാത്തില്ല, നിങ്ങളെന്തിനാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കാൻ മുതിരുന്നത്? നിങ്ങളെന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തള്ളിക്കളയുന്നത്, അതിനെ കളവാക്കുന്നത്, അതിനെ നിഷേധിക്കുന്നത്? വൻതും തഷഹദൂൻ, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കേ. നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? നിങ്ങളതിന് സാക്ഷികളായിരുന്നു, അള്ളാഹുവിൻ്റെ ആയാത്തുകൾക്ക് ഷാഹിദായിരുന്ന ആളുകളാണ് നിങ്ങൾ. അള്ളാഹുവിൻ്റെ മുൻ വേദങ്ങളിൽ പ്രവചിക്കപ്പെട്ട കാര്യമാണ് ഇന്ന് നിങ്ങളുടെ കൺമുന്നിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയെ, അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയെ, പിന്നെ നിങ്ങളെങ്ങനെ എന്തുകൊണ്ട് നിഷേധികളായി മാറുന്നു? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ആരോടാ ചോദിക്കുന്നത്? വേദക്കാരോട്. വേദക്കാരോട് ചോദിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ എങ്ങനെ കളവാക്കാൻ മുതിരുന്നു? നിങ്ങളതിനെ കളവാക്കാൻ മുതിരുന്നതിൻ്റെ കാരണം എന്താണ്? വൻതും തഷ്ഹദൂൻ, നിങ്ങളതിന് സാക്ഷികളായിരിക്കുകയാണല്ലോ, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ, നിങ്ങളതിന് സാക്ഷികളായിട്ട് കൺമുന്നിൽ നിങ്ങളുടെ മുന്നിൽ കാര്യം വെളിപ്പെടുന്ന നേരത്ത് നിങ്ങളതിനെ കളവാക്കാൻ മുതിരുന്നത് എന്തുകൊണ്ടാണ്?
ഇതാണ് അള്ളാഹു വളരെ വ്യക്തമായിട്ട് അവരോട് ചോദിക്കുന്നത്. അത് അഹ്ലുൽ കിതാബിൻ്റെ എല്ലാ നാട്യങ്ങളെയും പൊളിച്ചു കളയുന്ന ഒരു ചോദ്യമാണ്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളുടെ എല്ലാ അഭിനയത്തെയും തകർത്ത് കളയുന്ന, പൊളിച്ചു കളയുന്ന ഒരു ചോദ്യമാണത്. അവർ അഹ്ലുൽ കിതാബ് ആയതെന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ കിതാബിനെ പിൻപറ്റുന്ന ഒരു സമൂഹം ആയതുകൊണ്ട്, അതിൻ്റെ പാരമ്പര്യം ഉള്ള ആളുകളാണ് എന്ന നിലക്കാണ് അവർ അഹ്ലുൽ കിതാബായിരുന്നത്. അവർ അള്ളാഹുവിൻ്റെ കിതാബിനെ പിൻപറ്റുന്നവരായിരുന്നു എന്നതാണ് അതിന് കാരണം. ആ സമൂഹത്തോടാണ് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്, യാ അഹ്ലുൽ കിതാബ്, വേദം നൽകപ്പെട്ട, വേദ പാരമ്പര്യം അവകാശപ്പെടുന്ന ആ കൂട്ടരെ, ലിമ തക്ഫുറൂന, നിങ്ങളെങ്ങനെ തള്ളിക്കളയുന്നു, നിഷേധിച്ചു കളയുന്നു, നിങ്ങളെങ്ങനെ കുഫ്ര് ചെയ്യുന്നു, ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങളെങ്ങനെ കളവാക്കുന്നു, വ അൻതും തശ്ഹദൂൻ, അത് പുലരുന്നതായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, നിങ്ങളുടെ കൺമുന്നിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വേദങ്ങളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ ആഗതനായിട്ടുള്ളത്. ആ പ്രവാചകൻ മുഖേനയാണ് അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലക്ക് അതിനുള്ള എല്ലാ തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കെ നിങ്ങളെങ്ങനെ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കളവാക്കി കളയുന്നു എന്നാണ് അള്ളാഹു അവരോട് ചോദിക്കുന്നത്. യാ അഹ്ലുൽ കിതാബ്, തുടർന്ന് അള്ളാഹു ചോദിക്കുകയാണ്, വേദക്കാരെ, വേദം നൽകപ്പെട്ട ആളുകളെ, ലിമ തൽബിസൂന അൽഹഖ ബിൽ ബാത്തിൽ, നിങ്ങളെങ്ങനെയാണ് സത്യത്തെ അസത്യം കൊണ്ട് പൊതിഞ്ഞു കളയുന്നത്, അല്ലെങ്കിൽ സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചു കളയുന്നത് എന്തിനു വേണ്ടിയാണ്? ലബിസ എന്ന് പറഞ്ഞാൽ വസ്ത്രമണിയ എന്നാണ് അർത്ഥം. ലിബാസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. ലിമ തൽബിസൂന അൽഹഖ, നിങ്ങൾ ഹഖിനെ എന്തിനാണ് പൊതിഞ്ഞു കളയുന്നത്, ബിൽ ബാത്തുൽ, ബാത്തിലുകൊണ്ട്, സത്യത്തിനെ അസത്യം കൊണ്ട് നിങ്ങൾ പൊതിഞ്ഞു കളയുന്നത് എന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ സത്യത്തെ അസത്യം കൊണ്ട് മൂടിയിട്ട് കളയുന്നത് എന്തിൻ്റെ പേരിലാണ്? സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തി കളയുന്നത് നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് അത് ചെയ്യുന്നത്? വതക്തുമൂന അൽഹഖ, അങ്ങനെ നിങ്ങൾ സത്യം മൂടി വെക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ്? ഖത്തമ എന്ന് പറഞ്ഞാൽ കഫറ, അതേ വാക്കിൻ്റെ രണ്ടും ഒരേ അർത്ഥമാണ് ആ വാക്കുകൾക്കുള്ളത്. ഖത്തമ കഫറ എന്ന് പറഞ്ഞാൽ മൂടി വെച്ചു എന്നാണ്. വതക്തുമൂന അൽഹഖ, നിങ്ങൾ സത്യത്തെ മൂടി വെക്കുകയും ചെയ്യുന്നു, വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരായിരിക്കെ, നിങ്ങൾക്കറിയാം, പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് ബോധ്യമുണ്ട് സത്യം എന്താണ് എന്നത്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യം കൊണ്ട് പൊതിഞ്ഞു കളയുകയും കൂട്ടിക്കലർത്തുകയും അതുപോലെ സത്യത്തെ മൂടിയിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ്? സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കെ തന്നെ. വഖാലത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബ്, തുടർന്നൊരു സംഭവം അല്ലാഹു ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വേദക്കാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് അവർ പറഞ്ഞത്? ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘം, ഒരു വിഭാഗം. വഖാലത്ത് ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബ്, വേദം നൽകപ്പെട്ട സമൂഹത്തിലെ ഒരു ത്വായിഫത്ത്, ഒരു സംഘം, ഒരു വിഭാഗം പറഞ്ഞു, ആമിനു ബില്ലദി ഉൻസില അലല്ലദീന ആമനു വജ്ഹൻ നഹാർ വഖ്ഫുറു ആഖിറഹു ലഅല്ലഹും യർജിഊൻ. ഇതാണ് അവരുടെ ഒരു പോളിസി ആയിട്ട് അവർ പരസ്പരം ഉപദേശിച്ചിരുന്ന കാര്യം. എന്താണത്? ആമിനു, നിങ്ങൾ വിശ്വസിച്ചോളൂ. സ്വകാര്യമായിട്ട് വേദം നൽകപ്പെട്ട ആളുകളോട്, യഹൂദരോടും ക്രിസ്ത്യാനികളോടുമൊക്കെ അവർ പരസ്പരം, അവരുടെ കൂട്ടത്തിൽ ഒരു സംഘം ആളുകൾ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? ആമിനു ബില്ലദി ഉൻസില അലല്ലദീന ആമനു, സത്യവിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നിട്ടുള്ള ഈ ആളുകൾക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. അതിനെ നിങ്ങൾ തള്ളിക്കളയാൻ പോകണ്ട. എങ്ങനെ? വജ്ഹൻ നഹാർ, ദിവസത്തിൻ്റെ തുടക്കത്തിൽ, നേരം വെളുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂട്ടർക്കും ഇറങ്ങിയിട്ടുള്ള ഈ കിതാബ് അത് വിശ്വസിച്ചോളൂ. എന്നിട്ടോ? വഖ്ഫുറു ആഖിറഹു, ദിവസത്തിൻ്റെ അവസാനം എത്തുമ്പോൾ നിങ്ങൾ
അതിനെ കളവാക്കുകയും ചെയ്തേക്ക്. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് അതിനെ അംഗീകരിക്കണ വിധത്തിൽ സംസാരിച്ചോളൂ. വൈകുന്നേരം ആകുമ്പോൾ അതല്ലെങ്കിൽ ശരിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുന്നവരും ആയിക്കോളൂ. അതുകൊണ്ട് എന്താണ് ഗുണം? ലഅല്ലഹും യർജിഊൻ, അവർ തന്നെ മടങ്ങിന്ന് വരും. ഇതാണ് പോളിസി. മുസ്ലിങ്ങളുടെ കൂടെ കൂടിയിട്ട് രാവിലെ നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ ദിവസത്തിൻ്റെ ഒരറ്റത്ത് എന്ത് ചെയ്യുക? ഈ വേദഗ്രന്ഥത്തിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന നിലക്ക് സംസാരിച്ചോളൂ. എന്നിട്ട് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാം. അങ്ങനെ ആയാൽ ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും, വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് എന്താ ഗുണം? ലഅല്ലഹും യർജിഊൻ, അവർ തന്നെ മടങ്ങിയേക്കും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന മക്കയിലെയും മദീനയിലെയും സാധാരണ ജനങ്ങളുണ്ട്. വേദപാരമ്പര്യമില്ലാത്ത പരക്കെ ഉമ്മി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളുകൾ, ഈ ആളുകൾ ഈ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടിട്ട് നബിയും ആ ഈ ദീനും ഈ കിതാബൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് തിരിഞ്ഞു പോയിന്ന് വരും. അപ്പം അങ്ങനൊരു ഗുണം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം ചില നേരത്തെ അവരെ കൂടെ നിൽക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിനെ തള്ളിപ്പറയുന്നവരാവുക. അങ്ങനെ ആയാൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ശക്തമായി മാറും. അത് അവർ നബിയെ ഇട്ടയച്ച് പോവാൻ, ഈ വേദഗ്രന്ഥത്തെ ഉപേക്ഷിച്ചു പോകാൻ കാരണമായി എന്ന് വരും. അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ എന്നാണ് വേദക്കാരുടെ കൂട്ടത്തിലൊരു വിഭാഗം ഉപദേശിച്ചത്, അവരോട് പറഞ്ഞത്. വഖാലത് ത്വാഇഫത്തു മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ത്വാഇഫത്ത്, ഒരു സംഘം ഇങ്ങനെ പറഞ്ഞു. ആമിനു ബില്ലദി ഉൻസില അലല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾക്ക് അവതീർണമായിട്ടുള്ള, അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ സംഗതിയിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. വജുഹൻ നഹാർ, എപ്പോഴാണ് വിശ്വസിക്കേണ്ടത്? വജുഹൻ നഹാർ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ, പകലിൻ്റെ മുഖത്തിൽ, മുഖം എന്നാണ് വജുഹ് എന്ന് പറഞ്ഞാൽ പകലിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. വഖ്ഫുറു ആഖിറഹു, അതിൻ്റെ ഒടുക്കത്തിൽ, പകലിൻ്റെ ഒടുക്കത്തിൽ എന്ത് ചെയ്യുക? അതിനെ തള്ളിപ്പറയുകയും ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ ലഅല്ലഹും യർജിഊൻ, ഇക്കൂട്ടർ തന്നെ മടങ്ങിപ്പോയെന്ന് വരും, തിരിച്ചു പോയെന്ന് വരും. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ സത്യവിശ്വാസികൾ തന്നെ. ആ വിശ്വാസം വേണ്ടാന്ന് വെച്ചിട്ട് അവർ പിരിഞ്ഞു പോയെന്ന് വരും, അല്ലെ മടങ്ങിപ്പോയെന്ന് വരും. വലാ തുമിനു, യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇല്ലാ ലിമൻ തബിയാ ദീനക്കും, നിങ്ങളുടെ ദീൻ പിൻപറ്റിയവരെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഇതാണ് അവർ മനസ്സ് തട്ടിക്കൊണ്ട് നൽകിയിരുന്ന ഉപദേശം. പൊതുവായി നൽകിയിരുന്ന ഉപദേശം എന്താ? നിങ്ങൾ ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഈ കൂട്ടരെ നിങ്ങൾ വിശ്വസിച്ചോളൂ, അവരോടൊപ്പം വിശ്വാസികളായിക്കോളൂ. പകലിൻ്റെ തുടക്കത്തിൽ, കുറച്ച് കഴിഞ്ഞ് സന്ധ്യ ആവുമ്പോൾ നിങ്ങളതിനെ തള്ളിപ്പറയുകയും ചെയ്തോളൂ. അപ്പോൾ അവരിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും അവർ തന്നെ അതൊഴിവാക്കി തിരിച്ചു വരികയും ചെയ്തു എന്ന് വരും. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വലാത്തു മിനു, എന്നാൽ നിങ്ങൾ ശരിക്ക് വിശ്വസിക്കരുത്. ഇല്ലാ ലിമൻ തബിയാ ദീനക്കും, നിങ്ങളുടെ ദീനിനെ പിൻപറ്റിയവരെ അല്ലാതെ മറ്റാരെയും. നിങ്ങളുടെ ദീൻ എന്ന് പറയുമ്പോൾ യഹൂദ മതവും ക്രിസ്തു മതവും പിൻപറ്റുന്ന ആളുകൾ, അവരല്ലാതെ നിങ്ങൾ വേറെ ആരെയും വിശ്വസിക്കരുത്. ഖുൽ ഇന്നൽ ഹുദ, എന്നാൽ അതിന് മറുപടി എന്താണ്? അള്ളാഹുവിന് മറുപടി പറയാൻ നബിയോട് ഉപദേശിക്കുകയാണ്. എന്താണ് ആ മറുപടി? ഖുൽ, പ്രവാചകരെ താങ്കൾ ഇങ്ങനെ പറഞ്ഞോളൂ. ഇന്നൽ ഹുദ ഹുദല്ലാഹ്, നിശ്ചയമായിട്ടും സന്മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗം മാത്രമാണ്, വേറെ സന്മാർഗമൊന്നുമില്ല. സന്മാർഗം എന്ന് പറയുന്ന ഹുദ എന്ന് പറയുന്നത് ഹുദല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗം മാത്രമാണ്. ആര് എവിടെ എന്തൊക്കെ വഴികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുതിർന്നാലും അതൊന്നും സന്മാർഗമാവാൻ പോകുന്നില്ല. സന്മാർഗം ഒന്നേ ഉള്ളൂ, അതേതാണ്? ഹുദല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗമാണ്. പറയുക പ്രവാചകരെ, അവരോട് ഇങ്ങനെ പറയുക. എന്താ പറയേണ്ടത്? ഇന്നൽ ഹുദ ഹുദല്ലാഹ്, നിശ്ചയമായിട്ടും ശരിയായ മാർഗം അത് അള്ളാഹുവിൽ നിന്നുള്ള മാർഗമാണ്. അയ്യു ഉത അഹദും മിസ്ലമ ഊത്തീത്തും, നിങ്ങൾ കരുതുന്നുവോ
എന്ത്? അയ്യുത്ത അഹദും മിസ്ലമാവൂത്തീത്തും, നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് മറ്റൊരാൾക്ക് നൽകപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ? അങ്ങനെയൊന്നും വിശ്വസിക്കരുത് കേട്ടോ. വേദക്കാരെ, അഹ്ലുൽ കിതാബായ ആളുകളെ, നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെയുള്ള വേദഗ്രന്ഥം വേറൊരുത്തന് നൽകപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയേ. അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും. അയ്യുത്ത അഹദുൻ, ഒരാൾ നൽകപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുവോ, മിസ്ലമാ ഊതീതും, നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത്, നിങ്ങൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥമുണ്ട്, അതുപോലെയുള്ള മറ്റൊരു വേദഗ്രന്ഥം വേറൊരാൾക്ക് നൽകപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയേ. അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഔ യുഹാജ്ജൂക്കും ഇൻദ റബ്ബിക്കും, അതല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹുജ്ജത്ത് കൊണ്ടുവരും, തെളിവ് കൊണ്ടുവരും, നിങ്ങൾക്കെതിരിൽ വാദഗതികൾ ഉന്നയിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയേ. അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. അതാണ് വേദക്കാരുടെ ഒരു വിഭാഗം ആളുകൾ ബാക്കിയുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് അതിൻ്റെ സാരാംശം? നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്ന, അതിനെ പിൻപറ്റുന്ന ആളുകൾ മാത്രമാണ്. വേറെ ഉള്ളവരൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ കരുതാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് നൽകപ്പെട്ട പോലെയുള്ള വേദഗ്രന്ഥം വേറൊരു കൂട്ടർക്ക് നൽകപ്പെടുമെന്നോ? അതൊരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ആരാ കൂട്ടർ? നിങ്ങൾ ബനു ഇസ്രായേലിൽ പെട്ട ആളുകളാണ്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച കൂട്ടരാണ്. അവർക്ക് നൽകപ്പെട്ടതുപോലെയുള്ള വേദഗ്രന്ഥം വേറൊരു കൂട്ടർക്ക് അള്ളാഹു നൽകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നിട്ട് അവർ ആ വേദഗ്രന്ഥം വെച്ചിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ തെളിവുമായിട്ട് വാദഗതികൾ ഉന്നയിക്കും നിങ്ങൾക്കെതിരിൽ എന്നും നിങ്ങൾ കരുതേ. അങ്ങനൊന്നും വിശ്വസിക്കരുത്, അങ്ങനൊന്നും ഉണ്ടാവരുത്. കാരണം നിങ്ങളെയാണ് അള്ളാഹു ഔന്നത്യം നൽകി ഉയർത്തി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം മറ്റൊരു കൂട്ടർക്കും അള്ളാഹു നൽകുകയില്ല. അതുപോലെ അങ്ങനെ ഒരു കൂട്ടർ നിങ്ങൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ തെളിവുകളുമായിട്ട് വാദഗതികൾ നിരത്തും എന്നും നിങ്ങൾ കരുതരുത്, അതൊന്നും വിശ്വസിക്കരുത്. ഖുൽ, എന്നാൽ അതിന് മറുപടിയായിട്ട് പ്രവാചകരെ താങ്കൾ പറഞ്ഞോളാം. എന്താ പറയേണ്ടത്? ഇന്നൽ ഫദ്ല ബിയദില്ല, ഇതാണ് പറയേണ്ടത്. നബിയോട് പറയുകയാണ് ഈ ആളുകളോട്, വേദക്കാരോട് ഇങ്ങനെ പറഞ്ഞോളൂ. എന്താണ് പറയേണ്ടത്? ഇന്നൽ ഫദ്ല, നിശ്ചയമായിട്ടും ഔന്നത്യം അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, ബിയദില്ല, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഫദ്ലുള്ളത്. എല്ലാവിധ ശ്രേഷ്ഠമായ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. യുഅതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ അത് നൽകുക. വേദക്കാർ തീരുമാനിക്കുന്ന പോലെയല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നൊരു വേദഗ്രന്ഥം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ഫദലാണ്. ഇത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? അല്ലാഹാണ്. അത് ഇവരല്ല തീരുമാനിക്കുന്നത്, അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അതുപോലെ വേദക്കാരായ ഒരു സമൂഹത്തിന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ പണ്ട് നൽകിയിരുന്നു. അവർ പിൽക്കാലത്ത് കാഫിറുകളായി മാറി, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തള്ളിക്കളയുന്നവരായി മാറി എന്നതിന് തെളിവ് ഹാജരാക്കിക്കൊണ്ട് അവർക്കെതിരിൽ ഒരു വിഭാഗം സംസാരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേദക്കാർക്കെതിരിൽ തെളിവുകളോടുകൂടി സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് വേദക്കാർക്കെതിരിൽ സാക്ഷി നിൽക്കാൻ ഒരു കൂട്ടർക്ക് അവസരം കിട്ടുക എന്ന് പറയുന്നതും അള്ളാഹു നൽകുന്ന ഒരു ഫദലാണ്. ആ ഫദല് ആരുടെ കയ്യിലാണുള്ളത്? അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. അത് അള്ളാഹ് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് അത് നൽകുക, അല്ലാതെ വേദക്കാർ ആഗ്രഹിക്കുന്ന പോലെ അല്ല സംഭവിക്കുക. ഇതാണ് പറയേണ്ടത്. ഖുൽ, പറയുക, പ്രവാചകർ അവരോട് ഇങ്ങനെ പറഞ്ഞോളാം. ഇന്നൽ ഫദല, നിശ്ചയമായിട്ടും ഔദാര്യം അല്ലെങ്കിൽ അനുഗ്രഹം, ബിയദില്ല, അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. യുഅതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവനത് നൽകുന്നത്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വലിയ വിശാലതയുള്ളവനും അറിവുള്ളവനുമാകുന്നു. അങ്ങനെയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. എന്താണ് പറയുന്നത്? വലിയ വിശാലതയുള്ളത് ഉള്ളവൻ എന്നാണ്. അള്ളാഹു വേദക്കാരെ പോലെയാണോ? ബനു ഇസ്രായേലിനെ പോലെയാണോ?
വേദം കൊടുക്കുക എന്നുള്ളൊരു ഏർപ്പാട് ബനു ഇസ്രായേലിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? അവരെ കൂട്ടത്തിലെ കുറച്ച് കൂട്ടർക്ക് മാത്രമേ കൊടുക്കലുണ്ടാവുള്ളൂ, വേറെ ആർക്കും കൊടുക്കലുണ്ടാവില്ല. പക്ഷെ അല്ല, അങ്ങനെയല്ല. അല്ലാഹു വിശാലതയുള്ളവനാണ്. അല്ലാഹു അവൻ്റെ ഹിദായത്ത് അവനുദ്ദേശിക്കുന്ന എല്ലാവർക്കും നൽകുന്ന, അതൊരു കൂട്ടർക്ക് മാത്രം കൊടുക്കും എന്ന വിധത്തിലല്ല. അല്ലാഹു വലിയ വിശാലതയുള്ളവനാണ്. വല്ലാഹു വാസിയുൻ, അതുപോലെ അലീം, വിശാലതയുള്ളവനാണെന്ന് മാത്രമല്ല അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാകുന്നു എന്നാണ് പറയാൻ വേണ്ടി അല്ലാഹു ഇവിടെ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. യഖ്തസ്സു ബിറഹ്മതിഹി മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രത്യേകമായിട്ട് അവൻ്റെ കാരുണ്യം നൽകുന്നു. യഖ്തസ്സു എന്ന് പറഞ്ഞാൽ പ്രത്യേകമാക്കുന്നു, പ്രത്യേകമായിട്ട് നൽകുന്നു. ബിറഹ്മതിഹി, അവൻ്റെ കാരുണ്യം, അള്ളാഹു അവൻ്റെ റഹ്മത്ത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ഖാസ്സായിട്ട് നൽകുന്നു. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. യഖ്തസ്സു ബിറഹ്മതിഹി, അവന് പ്രത്യേകമാക്കുന്നു അവൻ്റെ കാരുണ്യത്തെ. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. നേരത്തെ അള്ളാഹു ബനു ഇസ്രായേലിനെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിരുന്നു, അവൻ്റെ റഹ്മത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി. പക്ഷെ ഇപ്പോൾ അള്ളാഹു ബനു ഇസ്രായേലിനെ തഴഞ്ഞ് മറ്റൊരു കൂട്ടരെ അവൻ്റെ റഹ്മത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, വലിയ അനുഗ്രഹം ഉടയവനായ അങ്ങേയറ്റത്തെ മഹത്വം ഉള്ളവനാണ് അല്ലാഹു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വല്ലാഹു ദുൽ ഫദ്ൽ, വലിയ അനുഗ്രഹമുള്ളവനാണ് അല്ലാഹു, വലിയ ഫദ്ല് നൽകാൻ കഴിയുന്നവനാണ് അല്ലാഹു. അതുപോലെ അലീമാണ്, വലിയ മഹത്വം ഉള്ളവനാണ് അല്ലാഹു. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അതിഭയങ്കരമായ മഹത്വവും അനുഗ്രഹവും ഉള്ളവനാണ് അല്ലാഹു എന്നാണ് ഇവിടെ അല്ലാഹു സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് അഹ്ലുൽ കിതാബിൻ്റെ ചില പ്രത്യേകതകൾ കൂടി വിവരിക്കുകയാണ് അടുത്ത രണ്ടായത്തുകളിലായിട്ട്. വമിൻ അഹ്ലുൽ കിതാബി, വേദക്കാരുടെ കൂട്ടത്തിൽ ഉണ്ട്. മൻ, ഒരു കൂട്ടർ, വേദം നൽകപ്പെട്ട ആളുകളിലും ബനു ഇസ്രായേൽ സമൂഹത്തിൽ, യഹൂദരും ക്രിസ്ത്യാനികളുമായ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. ഇൻ തഅ്മൻ ഹു ബിഖിൻതാരിൻ, ഒരു വലിയ കൂമ്പാരം തന്നെ നിങ്ങൾ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൂമ്പാരം ഖിൻതാർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് വിലപിടിപ്പുള്ളതിൻ്റെയും ഒരു വലിയ കൂമ്പാരം തന്നെ നിങ്ങൾ അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്, അമാനത്തായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ, യു അദ്ദിഹി ഇലൈക്ക്, അവർ നിങ്ങൾക്ക് തിരിച്ചു തരും. അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ്. 10 പൈസ 5 പൈസ ഒക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ തിരിച്ചു തരുന്ന ആളുകൾ മിക്കവാറും എല്ലാവരും ഒക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ. മൂല്യമുള്ള വിലപിടിപ്പുള്ള സാധനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവും, അവിടെ വക്രത ഉണ്ടാവും, അവിടെ പലവിധ സംഗതികളും ആലോചിച്ച് അതെങ്ങനെ കൊടുക്കാണ്ടാക്കാം എന്നൊക്കെയുള്ള ആലോചന ഉണ്ടാവും മനുഷ്യരുടെ കൂട്ടത്തിൽ. ഈ പ്രത്യേകത ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുൽ കിതാബിൽ പെട്ടിരുന്ന ആളുകൾ, വേദപാരമ്പര്യമുള്ള ആളുകൾ, അവരിൽ ചില ആളുകൾ അത്രയും കണിശമായ സത്യസന്ധത ശീലിച്ച ആളുകളായിരുന്നു. വലിയൊരു കൂമ്പാരം തന്നെ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വല്ല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വലിയ കൂമ്പാരം തന്നെ അവരെ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, യു അദ്ദിഹി ഇലൈക്ക്, അതിലൊരു കുറവും വരുത്താതെ അവർ നിങ്ങൾക്കത് തിരിച്ചു തരും. അങ്ങനെയുള്ള ആളുകൾ വേദക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ വമിൻഹും, അവരിൽ വേറൊരു കൂട്ടരുണ്ട്. മൻ ഇൻ തഅ്മൻ ഹു ബിദീനാരിൻ, ഒരു ദീനാറാണ് നിങ്ങൾ അവരുടെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതെങ്കിൽ പോലും, ലാ യുഅദ്ദിഹി ഇലൈക്ക്, അത് നിങ്ങൾക്ക് അവർ തിരിച്ചു തരൂല. രണ്ടു തരം ആളുകൾ വേദക്കാരുടെ കൂട്ടത്തിലുണ്ട്. ഒരു വിഭാഗം, അവർ വലിയൊരു കൂമ്പാരം തന്നെ അവരെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവർ നിങ്ങൾക്കൊരു കുറവും വരുത്താതെ തിരിച്ചു തരും. അത്രയും സത്യസന്ധരായ, അത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അതിന് കാരണം എന്താ? അവർ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെയും മൂസാ അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ പാരമ്പര്യമുള്ള ആളുകളാണ്. അവർ പഠിപ്പിച്ച മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന
നല്ല ആളുകളാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ അത്രയും സത്യസന്ധതയുള്ള ചില ആളുകളുണ്ട്. എന്നാൽ വേറെ ചിലരോ വമിൻഹും മൻ, അവരുടെ കൂട്ടത്തിൽ വേറെ ഒരുത്തരുണ്ട്, ഇൻ തഅ്മൻഹു, നിങ്ങൾ അവരെ വിശ്വസിച്ചേൽപ്പിക്കുന്നു, ബി ദീനാരിൻ, ഒരു നാണയം, ദീനാർ, ഒരു ദീനാർ മാത്രമാണ് നിങ്ങൾ അവരെ ഏൽപ്പിക്കുന്നതെങ്കിൽ പോലും, ലാ യുഅദ്ദിഹി, അവർ തിരിച്ചു തരൂല ഇലൈക, നിങ്ങൾക്ക്, ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, നിങ്ങൾ അതിൻ്റെ പുറകെ നടന്ന് അങ്ങ് ചടഞ്ഞു കൂടിയാലല്ലാതെ, നിങ്ങൾ ശല്യം ചെയ്തുകൊണ്ടിരുന്നാലല്ലാതെ അവരത് നിങ്ങൾക്ക് തിരിച്ചു തരും. അങ്ങനെ ഒരു കൂട്ടരും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ വേദക്കാരുടെ കൂട്ടത്തിൽ ഈമാൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ കഴിയുന്ന ചില ആളുകളുണ്ട്. അതേപോലെ തന്നെ ആ വേദഗ്രന്ഥത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ യാതൊരു ഗുണവും കിട്ടാതെ നശിച്ചു പോയിട്ടുള്ള തരം ആളുകളും ഉണ്ട്. ഈ രണ്ട് വിഭാഗവും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് അല്ലാഹുവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ലാ യുഅദ്ദിഹി ഇലൈക, ആ ദീനാർ അവൻ നിങ്ങൾക്ക് തിരിച്ചു തരികയില്ല, ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, അവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്താലല്ലാതെ, ഇല്ലാ മാ ദുംത അലൈഹി, നീ ദായിമായിട്ട് പതിവായിട്ട് അവരുടെ പുറകെ അതിന് പോകണം. എങ്ങനെ ഖായിമ, അത് തന്നെ ഒരു ഏർപ്പാടായി എടുത്തുകൊണ്ട് അവൻ്റെ അടുത്ത് ഒരു 10 പൈസ കുടുങ്ങിപ്പോയിട്ടുണ്ടാകുന്നുണ്ട്, തിരിച്ചു പിടിച്ചേ പറ്റൂ എന്ന നിലയ്ക്ക് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും കാണുമ്പോഴൊക്കെയും പിന്നെ വേറെ നിലയ്ക്ക് ഒരാളെ പറഞ്ഞയച്ചും ഒക്കെ എപ്പോഴും അതിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്താലല്ലാതെ അത് തിരിച്ചു കിട്ടൂല. ആ വിധത്തിലുള്ള ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഈ രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായത് എന്തുകൊണ്ടാണ്? ദാലിക, അങ്ങനൊരവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തിയത്, ബി അന്നഹും ഖാലു, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ടാണ്, ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന സബീൽ, ഉമ്മിയീകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് അവർ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പേരിലാണ്. അതായത് യഹൂദര് അവരുടെ വേദഗ്രന്ഥങ്ങളെ കറപ്റ്റാക്കി മാറ്റിയ, അതിൽ തിരുത്തലുകളൊക്കെ വരുത്തി അവർക്കിഷ്ടമുള്ള വിധത്തിലാക്കി മാറ്റിയ ഒരു ഘട്ടമുണ്ട്. ബനു ഇസ്രായേൽ ചെയ്തൊരു പണി അതാണ്. ആ ഘട്ടത്തിൽ ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിലായാലും ന്യൂ ടെസ്റ്റമെൻറ്റിലായാലും അവർ പലതും തിരികെ കയറ്റിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണെന്ത്, അവർക്ക് ഈ അഹ്ലിൽ കിതാബിന് ആരോടെ ഉത്തരവാദിത്തമുള്ളൂ? അഹ്ലിൽ കിതാബിൽപ്പെട്ട ബനു ഇസ്രായേലിയരായ ആളുകളോട് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. അവരുടെ ക്ഷേമകാര്യങ്ങൾ മാത്രമേ നോക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുള്ളൂ. വേറെയുള്ളവരൊന്നും വിലമതിക്കേണ്ട ആളുകളല്ല. നിങ്ങളെ എന്തെങ്കിലും ഹൂക്ക് ഓർ ക്രൂക്ക് അവരെ ദ്രോഹിക്കുകയോ അവരെ ചൂഷണം ചെയ്യുകയോ അവരെ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളെ നിങ്ങൾ, അവരുടെ ക്ഷേമകാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ, വേറെയുള്ളവരോടൊന്നും നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന നിലക്ക് പല ആശയങ്ങളും അവർ വേദഗ്രന്ഥത്തിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവരങ്ങനെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന സബീൽ, ഉമ്മിയീകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സബീലും ഇല്ല, ഞങ്ങൾക്ക് യാതൊരു ചോദ്യവും ഉണ്ടാവില്ല, ഒരു ഹിസാബും ഉണ്ടാവില്ല. ഉമ്മിയീന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ ഖുർആന്റെ സാങ്കേതികമായ അർത്ഥത്തിൽ ഉമ്മിയീന്ന് പറഞ്ഞ രണ്ടർത്ഥം അതിനുണ്ട്. ഒന്ന്, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ. രണ്ടാമത്തത്, വേദം നൽകപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ. വേദമാണ് അറിവിൻ്റെ സ്രോതസ്. ആ അറിവിൻ്റെ സ്രോതസ്സായിട്ടുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലാത്ത വിഭാഗം ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ, വേദം നൽകപ്പെടാത്ത ആളുകൾ, അവരുടെ കാര്യത്തിൽ നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് അള്ളാഹിൻ്റെ മുന്നിൽ ഒരു ഹിസാബും ഉണ്ടാവില്ല, ഒരു വിചാരണയെ നേരിടേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതാണ് അല്ലാഹു പറയുന്നത്, ദാലിക, ഈ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയത്, ബി അന്നഹും, അവർ ഖാലു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ്. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ലൈസ അലൈന, ഞങ്ങളുടെ മേലില്ല ഒരു ബാധ്യതയും ഇല്ല, ഫിൽ ഉമ്മിയീൻ, വേദം നൽകപ്പെടാത്ത ആളുകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ മേൽ ഒരു ബാധ്യതയും ഇല്ല. സബീൽ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. ഞങ്ങൾക്കെതിരിൽ ഞങ്ങളുടെ മേൽ
അള്ളാഹു ഒരു വഴിയും ഒരു നടപടിയും സ്വീകരിക്കുകയില്ല. ഏത് പ്രശ്നത്തിൽ? വേദക്കാരല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ. വേദക്കാരല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, ഒരു തർക്കം ഉണ്ടെങ്കിൽ, അത് തർക്കം തീർക്കേണ്ടത് എങ്ങനെയാണ്? അത് ഒരു യഹൂദനും ഒരു ഉമ്മിയും ആണെങ്കിൽ അതെങ്ങനെങ്കിലും യഹൂദൻ അനുകൂലമാക്കി മാറ്റണം. വേദക്കാരന് അല്ലാത്തൊരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ദ്രോഹമുണ്ടായാലും അയാൾക്ക് നഷ്ടം സംഭവിച്ചാലും അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. വിജയം എപ്പോഴും ആർക്ക് വേണം? യഹൂദൻ അനുകൂലമായിരിക്കണം എന്ന നിലക്കാണ്. ഇപ്പം നമ്മളെ നാട്ടിലെ നിയമ നടപടികൾ പോലും ആ വിധത്തിലേക്ക് മാറുന്നുണ്ട്. ആ വേദ പാരമ്പര്യം ആ യഹൂദരുടെയും ബനു ഇസ്രായേലിൻ്റെയും അതേ ഒരു മനസ്ഥിതിയോടുകൂടിയാണ് നമ്മളെ നാട്ടിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായ ചില വിധികളൊക്കെ കേൾക്കുമ്പോൾ, അല്ലേ, ഒരു മക്ക മസ്ജിദ് സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. എങ്ങനെ വിധിച്ചാലും അത് നമ്മളെ കൂട്ടർക്ക് അനുകൂലമായിരിക്കണം എന്ന വിധത്തിലാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ഈ വിധത്തിലാണ് സത്യം നീതി എന്നതിനൊന്നും ഒരു വിലയില്ല. എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് അവസാനം വേദക്കാർക്ക് അനുകൂലമായിട്ടാവണം. കാരണം വേദം നൽകപ്പെടാത്ത ആളുകൾ അത് ഒന്നിനും കൊള്ളാത്ത ആളുകളാണ്. അവർക്ക് നീതിയൊന്നും കൊടുക്കേണ്ടതില്ല. അവർക്ക് അനുകൂലമായിട്ടുള്ള ന്യായങ്ങളൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. അവരുടെ കാര്യത്തിൽ നിങ്ങളെ അല്ലാഹു വിചാരണ ചെയ്യുകയില്ല എന്നാണ് അവർ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച് കൊണ്ടിരുന്നത്. അത് കാരണമായിട്ടാണ് ഈ അവസ്ഥ വേദക്കാർക്കുണ്ടായത്. വേദക്കാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം, ഒരു വലിയ കൂമ്പാരം തന്നെ നിങ്ങൾ അവരെ ഏൽപ്പിച്ചാലും അത് പൂർണ്ണമായിട്ട് നിങ്ങളെ തിരിച്ചേൽപ്പിക്കും സത്യസന്ധതയോടുകൂടി. വേറൊരു വിഭാഗം, ഒരു ദീനാറാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്താലല്ലാതെ അവർ നിങ്ങളത് നിങ്ങൾക്കത് തിരിച്ചു തരൂല. ഇങ്ങനൊരവസ്ഥ വന്നതിന് കാരണം ബി അന്നഹും ഖാലു, അവർ ഇങ്ങനെ പറയുക എന്നത് പതിവാക്കിയത് കൊണ്ടാണ്. ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന സബീൽ, ഉമ്മിയികളുടെ കാര്യത്തിൽ, വേദം നൽകപ്പെടാത്ത ആളുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവരുടെ കാര്യത്തിൽ ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയില്ല എന്ന വിധത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ്. വയഖൂലൂന അലല്ലാഹിൽ കദിബ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെന്താ ചെയ്തത്? വയഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരുന്നു, അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ, കദിബ്, കളവ്. അള്ളാഹുവിൻ്റെ പേരിൽ അവർ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വേദക്കാരല്ലാത്ത ആളുകളുടെ ആളുകളോട് അക്രമം ചെയ്താലും നിങ്ങൾക്കതിന് വിചാരണ ഉണ്ടാവില്ല, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്നൊക്കെ? എവിടെയും അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് ഇവര് അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ കളവാണ്. വേദഗ്രന്ഥത്തിൽ അവർ തിരികെ കയറ്റിയതാണ്. അള്ളാഹിൻ്റെ പേരിൽ വേദഗ്രന്ഥത്തിൽ അവർ തിരികെ കയറ്റിയിട്ട് അത് അള്ളാഹു പറഞ്ഞതാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയഖൂലൂന അലല്ലാഹിൽ കദിബ്, അവർ അള്ളാഹുവിൻ്റെ മേൽ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഹും യഅലമൂൻ, അത് പറയണത് എങ്ങനെ അറിയാതെ പറഞ്ഞു പോവുകയാണ്? അതല്ല, വഹും യഅലമൂൻ, അവരറിയുന്നവരായി തന്നെ, അവർക്ക് എൽമുള്ളവരായിക്കൊണ്ട് തന്നെയാണ് അവർ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലോ അള്ളാഹിൻ്റെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? ബല, അറിയുക. മൻ ഔഫ ബി അഹദിഹി, ആരാണോ കരാറ് പൂർത്തീകരിക്കുന്ന, വാഗ്ദത്തം പൂർത്തീകരിക്കുന്നത്, വത്തഖ, അതുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്, ഫൈനല്ലാഹ യുഹിബുൽ മുത്തഖീൻ, അവരുടെ കാര്യത്തിൽ അവർ മനസ്സിലാക്കട്ടെ അള്ളാഹു തഖ്വയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്. അല്ലാ യഹൂദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ സത്യപ്പെടുത്തിയോ? ആ അല്ല, ഉമ്മിയികളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സബീലും ഇല്ല, ഉമ്മിയികളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഞങ്ങളോട് ഹിസാബ് ഉണ്ടാവില്ല, വിചാരണ ഉണ്ടാവില്ല, അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നതിനെ അള്ളാഹു അംഗീകരിക്കുകയല്ല ചെയ്തത്. മറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? ആരാണോ വാഗ്ദത്തം നിറവേറ്റുന്നത്, ഒരു കരാറ് ചെയ്താൽ, വിശ്വസിച്ചേൽപ്പിച്ചാൽ, ആ കരാറ് അതിൻ്റെ ഉപാധികളോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് അത് നടപ്പിലാക്കുന്നത്, ആ കരാറ് വാഗ്ദത്തം പൂർത്തീകരിക്കുന്നത് ആരാണോ, അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണോ, ഫൈനല്ലാഹ യുഹിബുൽ മുത്തഖീൻ, അള്ളാഹു അങ്ങനെയുള്ള മുത്തഖികളെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇതാണ് അള്ളാഹിൻ്റെ പോളിസി. ആരോടാണ് കരാറ് ചെയ്തത് എങ്കിലും ആ കരാറ് കൃത്യമായിട്ടും പാലിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ 23 വർഷത്തെ
പ്രബോധന പ്രവർത്തന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു സംഗതി ഇതാണ്. അതിൻ്റെ പേരിൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാൻ വരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സന്നദ്ധനായിട്ടുണ്ട്. അതുമാണ് ഹുദൈബിയ സന്ധിയെ തുടർന്നുള്ള പാഠം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുസ്ലിങ്ങൾക്കെതിരിൽ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ പല ക്ലോസുകളും അടങ്ങിയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഹുദൈബിയ സന്ധിയിലൂടെ നടപ്പിലാക്കപ്പെടുന്നത്. തൊട്ടുടനെ ഉണ്ടായ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ പീഡനവും അതുപോലെ ക്രൂരതയും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. കാരണം എന്താ, കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കരാർ ലംഘിക്കുന്നവനായി മാറാൻ ഒരു കാരണവശാലും പാടില്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കളോടാണ് കരാർ ഒപ്പിട്ടിട്ടുള്ളതെങ്കിൽ പോലും അവരോട് കരാർ പൂർത്തീകരിച്ചേ പറ്റൂ എന്ന കണിശമായ നിലപാടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വീകരിക്കേണ്ടത്. പക്ഷെ ഇവിടെ യഹൂദരുടെ രീതി എന്താണ്? ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീൽ എന്നാണ് അവർ പറയുന്നത്. ഉമ്മിയികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നവരാണ് അവർ. എന്നാൽ അള്ളാഹു പറയുന്നത് അങ്ങനെയല്ല. ആരാണോ കരാറ് പൂർത്തീകരിക്കുന്നത്, അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, അങ്ങനെ മുത്തഖിയായി മാറുന്നത്, അങ്ങനെയുള്ള ഒരു കൂട്ടരെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ നടപടി എന്ന് അള്ളാഹുവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്നല്ലദീന യഷ്തറൂന ബി അഹദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീല. എന്നിട്ട് ഒരു കാര്യം കൂടി അള്ളാഹു വ്യക്തമാക്കുകയാണ്, ഇന്നല്ലദീന യഷ്തറൂന ബി അഹദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീല. അള്ളാഹുമായുള്ള കരാറും അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള ശപഥങ്ങളും അതിനെ തുച്ഛമായ വിലക്ക് വിറ്റ് കളയുന്ന ആളുകൾ, ഇന്നല്ലദീന യഷ്തറൂന ബി അഹദില്ലാഹി, അള്ളാഹുമായി ഒരു കൂട്ടർ ഒരു കരാർ ചെയ്തിട്ട് ആ കരാറിനങ്ങ് വിറ്റ് കളയുകയാണ്. വ ഐമാനിഹിം, അള്ളാഹുവിനോട് ശപഥം ചെയ്തിട്ട് ആ ശപഥത്തെയും അവർ വിറ്റ് കളയുകയാണ്. എന്തിന്? സമനൻ ഖലീല, തുച്ഛമായ വിലക്ക്, തുച്ഛമായ ലാഭം കിട്ടുന്നത് കണക്ക് കൂട്ടിയിട്ട് അള്ളാഹിനോട് ചെയ്ത കരാർ ലംഘിച്ച് കളയാം. തുച്ഛമായ ലാഭം കിട്ടും എന്ന് കണക്ക് കൂട്ടിയിട്ട് അള്ളാഹിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശപഥം ലംഘിച്ച് കളയുക, അങ്ങനെ ചെയ്യുന്ന ആൾ വേണമെങ്കിൽ ഹുദൈബിയ സന്ധ്യയുടെ തൊട്ടുടനെയായിട്ട് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പാഞ്ഞു വന്ന ദീർഘകാലം പീഡനം അനുഭവിച്ചിരുന്ന മുസ്ലിങ്ങളുണ്ട്. ആ കൂട്ടരെ നബിക്ക് വേണമെങ്കിൽ അവിടെ പിടിച്ചു നിർത്താം. അവർ നമ്മളടുക്ക് എത്തിയിട്ടുണ്ട്. കരാറിലെന്താ ഉള്ളത്? ആരെങ്കിലും മക്കയെന്ന് മദീനയിലേക്ക് ഇങ്ങനെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് വരികയാണെങ്കിൽ നബി അവരെ അവിടെ പിടിച്ച് സംരക്ഷിച്ച് നിർത്തൂല, പിന്നെ അവരെ തിരിച്ചയക്കും. ഇതാണ് കരാറ്. അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിട്ടൊരു കരാറാണ്. അതിന് വേറെ ചില ഹിക്മത്തുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ പിന്നെ പറയാം. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ മക്കയിൽ നിന്ന് വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരാൾ നബിയുടെ അടുക്കലേക്ക് വന്നു. എന്ത് പറഞ്ഞുകൊണ്ട്? റസൂലെ, ഞാനവിടെ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു, ഒരുപാട് മെനക്കെട്ട് നാളുകൾ കാത്തിരുന്നിട്ടാണ് എനിക്ക് ശത്രുക്കളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നബിക്ക് അയാളോട് കാരുണ്യം കാണിച്ച് അയാളോട് അലിവ് തോന്നിയിട്ട് അവിടെ നിർത്താൻ പറ്റുമോ? കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ മക്കയിൽ നിന്ന് വരുന്ന ആളുകളെ ഇവിടെ നിർത്തൂല എന്നുള്ളത്, അവരെ തിരിച്ചയക്കും എന്നുള്ളത് കരാറ് ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു ഭാഗത്ത് മുസ്ലിം കഷ്ടപ്പെടുന്ന ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു മുസ്ലിം, പക്ഷേ ശത്രുക്കളോട് നബി കരാർ ഒപ്പിട്ടിട്ടുണ്ട്, ആ കരാർ ലംഘിക്കാതെ ഇയാളെ സഹായിക്കാൻ പറ്റൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നബി അതിൽ ഏറ്റവും ഉത്തമമായ ഒരു മാതൃക കാണിച്ചു തന്നു, നിങ്ങൾ കരാറ് പാലിക്കുക. ആ മുസ്ലിമിൻ്റെ സഹായം ആരെ ഏറ്റെടുക്കും? അത് അല്ല ഏറ്റെടുക്കും, അത് അല്ല ഏറ്റെടുക്കുകയും ചെയ്തു. വളരെ വിചിത്രമായ രീതിയിൽ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി മാറുന്ന ഒരു പരിണിതി അതിന് ഉണ്ടാവുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇവർ അള്ളാഹുവിടെ പറയുന്നത് ഇന്നല്ലദീന യഷ്തറൂന ബി ആയാത്തിൽ ബി അഹദില്ലാഹി, അള്ളാഹുമായുള്ള കരാറിനെ സമനൻ ഖലീല, തുച്ഛമായ വിലക്ക് വിറ്റ് കളയുന്ന ആളുകൾ, അതുപോലെ വഅയ്മാനിഹിം, അള്ളാഹുവിനോടുള്ള ശപഥത്തിനെ തുച്ഛമായ വിലക്ക് വിറ്റ് കളയുന്ന ആളുകൾ, ഉലായിക ആ വിഭാഗം ആളുകൾ, ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, അവർക്ക് ആഖിറത്തിൽ പരലോകത്തിൽ ഒരു തരിമ്പും ലഭിക്കുന്നതല്ല.
പരലോകത്തെ സൗഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു തരിമ്പും അവർക്കായിട്ടുണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. യഹൂദര് ബനു ഇസ്രായേലിൽപ്പെട്ട അഹ്ലിൽ കിതാബിൽപ്പെട്ട ഈ ആളുകൾ ഒന്നാകെ മലർത്തിയടിക്കപ്പെട്ട വിധത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായി തോൽപ്പിക്കപ്പെട്ട വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇവിടെ അള്ളാഹു നടത്തുന്നത്. യഹൂദർ അവർ അഹ്ലിൽ കിതാബാണ്, ഞങ്ങൾ വേദക്കാരാണ്, ബനു ഇസ്രായേലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മിയികളെ, വേദം നൽകപ്പെടാത്ത ആളുകളായിട്ട് അറിയപ്പെട്ടിരുന്ന മക്കയിലെയും മദീനയിലെയും ആളുകളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കാലിനടിയിൽ ചവിട്ടി ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടായിരുന്നു അവരെടുത്തിരുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ ഉമ്മീയങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അള്ളാഹു പറയുന്നത്, അള്ളാഹു കരാറ് പാലിക്കുന്നവരുടെ കൂടെയാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ കൂടെയാണ്. മാത്രമല്ല, അള്ളാഹുവിനോട് കരാറ് ചെയ്തിട്ട് അത് ലംഘിക്കുകയും അള്ളാഹിനോട് ശപഥം ചെയ്തിട്ട് അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെ കാര്യത്തിൽ ആഖിറത്തിൽ ഒരു ഹലാഖ് പോലും, ഒരു തരിമ്പ് പോലും അവർക്ക് സൗഭാഗ്യം ലഭിക്കുകയില്ല എന്നാണ് അള്ളാഹുവിടെ സംശയമൊന്നുമില്ലാത്ത വിധത്തിൽ പറയുന്നത്. വലാ യുകല്ലിമുഹുമുല്ലാ, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യന്ദുറു ഇലൈഹിം, അള്ളാഹു അവരുടെ നേരെ നോക്കുകയും ഇല്ല. യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്ക് ഒരു തരിമ്പും സൗഭാഗ്യം കിട്ടൂല, അള്ളാഹു അവരോട് സംസാരിക്കൂല, അള്ളാഹു അവരുടെ നേരെ ഒന്ന് നോക്കുക പോലും ഇല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് യഹൂദർക്കുള്ള ഒരു അവകാശവാദവും നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം അള്ളാഹു നീതിയുടെ കൂടെയാണ്, കരാറ് പാലിക്കുന്നതിനോടൊപ്പമാണ്, ശപഥം പാലിക്കുന്നതിന് അനുകൂലമാണ്. ആ ശപഥം പാലിക്കാനും നീതിക്ക് വേണ്ടി നിലക്കൊള്ളാനും കരാറ് പാലിക്കാനും സന്നദ്ധരാകുന്നവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. മറിച്ച് ഉമ്മിയികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയും അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയും അവർക്കെതിരിൽ അവരോട് അനീതി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ അവർക്ക് ആഖിറത്തിൽ ഒരു ഹലാക്കുമില്ല. ഹലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു തരിമ്പ്, ആഖിറത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒരു തരിമ്പ് പോലും അവർക്കുണ്ടാവില്ല. അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല, അവരുടെ നേരെ അള്ളാഹു നോക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വലാ യുസക്കീഹിം, മാത്രമല്ല അവർക്ക് അവരെ ശുദ്ധീകരിക്കുക പോലും അള്ളാഹു ചെയ്യില്ല. വലാ യുസക്കീഹിം, അവർക്ക് തസ്കിയത്ത് കൊടുക്കുക, അവരെ ശുദ്ധീകരിച്ച് അവരുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞ് അവരെ സംസ്കരിച്ച് കൊണ്ടുവരിക എന്നതുപോലും ചെയ്യൂല. വലഹും അദാബുൻ അലീം, അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് അള്ളാഹ് വളരെ കടുത്ത ഭാഷയിൽ യഹൂദരെ അതിനിഷിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് പറയുന്ന കാര്യം. യഹൂദരുടെ വാദഗതി അതായിരുന്നു, ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീൽ, ഉമ്മിയികളുടെ കാര്യത്തിൽ, വേദം നൽകപ്പെടാത്തവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്ന നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വേദം നൽകപ്പെടാത്ത ഉമ്മിയികളെ പറ്റിക്കും, അവരെ ചതിക്കും, അവരോട് അനീതി ചെയ്യും, അവരോട് അക്രമം ചെയ്യും, അവരെ തരം കിട്ടിയാൽ വകവരുത്തും, ഇതൊക്കെ അവർ ചെയ്യും. എന്നിട്ട് പറയും, ഏയ് വേദം നൽകപ്പെടാത്ത കൂട്ടരല്ല നിങ്ങൾ, നിങ്ങളെ കാര്യത്തിലെ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. നീ ഞങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു ഹിസാബും ഉണ്ടാവില്ല. ഇതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അള്ളാഹു യഹൂദിയാണോ? അങ്ങനെ നിലപാടെടുക്കുന്നവനാണോ അള്ളാഹു? അങ്ങനല്ല. അള്ളാഹു പറയുന്നത്, ആരാണോ കരാറ് പൂർത്തീകരിക്കുന്നത്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള നിലപാടെടുക്കുന്നത്, അത്തരം ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. മാത്രവുമല്ല, അള്ളാഹുവുമായുള്ള കരാറിനെ ചില്ലറ ലാഭം കണ്ടുകൊണ്ട് വിറ്റ് കളയുന്നവർ, അള്ളാഹുവിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ശപഥങ്ങളെ ചില്ലറ ലാഭം മനസ്സിലാക്കിയിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ കാറ്റിൽ പറത്തി കളയുന്ന ആളുകൾ, അത്തരം ആളുകൾ ആഖിറത്തിൽ പരലോകത്ത് ഒരു നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു ഹലാക്കും അവർക്ക് വേണ്ടി ഉണ്ടാവുന്നതല്ല. പിന്നെ അള്ളാഹുവിൻ്റെ പാരത്രിക ജീവിതത്തിൽ എല്ലാ ഇബാദുകളും ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹു അവരോട് സ്നേഹത്തോടെയും ആർദ്രതയോടെയും സംസാരിക്കുക എന്നത് അതുണ്ടാവില്ല. ആ കൂട്ടർക്ക് വല യുകല്ലിമുഹുമുള്ള, അള്ളാഹു അവരോട് സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അതികഠിനമായ ഒരു അവഗണന ഒരാൾക്കും ഇനി വേറെ അനുഭവിക്കാനുണ്ടാവില്ല.
അള്ളാഹു ഒരു കൂട്ടരോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവരങ്ങ് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അത്രയും കടുത്തൊരവഗണന വേറൊരാൾക്കും അനുഭവിക്കാനില്ല. അള്ളാഹുവോട് പറയുന്നത് അങ്ങനെ കരാറ് പാലിക്കാതെ ഞങ്ങൾക്ക് ഉമ്മീകളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറയുന്ന കരാർ ലംഘിക്കുന്ന ഈ ആളുകളുടെ കാര്യത്തിൽ പരലോകത്ത് ഒരു തരിമ്പും അവർക്കുണ്ടാവില്ല. അവരോട് അള്ളാഹു സംസാരിക്കില്ല. മാത്രമല്ല വലാ എന്തൊറു ഇലൈഹിം, അള്ളാഹു അവരിലേക്കൊന്ന് നോക്കുക പോലുമില്ല. യോമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഞങ്ങളെ നേരെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു ഞങ്ങളോടൊന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആഗ്രഹ പൂർത്തീകരണമാണ്. അതൊന്നും സംഭവിക്കില്ല അവരുടെ കാര്യത്തിൽ. ഇനി അള്ളാഹു അല്പമെങ്കിലും കരുണ അവരോട് കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ ശുദ്ധീകരിച്ചെടുക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു പറയുന്നത് വലാ യുസക്കീഹിം, അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയും ഇല്ല എന്നാണ്. അത്രയും വലിയ കളവാണ് അവർ അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞു വരുത്തിയിട്ടുള്ളത്. അത് കാരണമായിട്ട് വലാ യുസക്കീഹിം, അള്ളാഹു അവരെ ശുദ്ധീകരിച്ചെടുക്കുക പോലും ഇല്ല. വലഹു മഅദാബു നലീം, അങ്ങേയറ്റത്തെ വേദന ഉളവാക്കുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാവുക. ഇതാണ് അവർക്കുണ്ടാകാൻ പോകുന്ന പരിണിതി. അങ്ങേയറ്റ കടുത്ത ഭാഷയിലാണ് അള്ളാഹു മദീനയിലെ യഹൂദരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിൻ്റെ ശ്രദ്ധയിലേക്ക് വരേണ്ട വിധത്തിൽ ഈ കാര്യങ്ങൾ ഇവിടെ കോറിയിടുന്നത്. വേദക്കാരുടെ അടുത്ത് നിലപാടെന്താ? നിങ്ങൾ വജുഹിൻ നഹാറിൽ, പകലിൻ്റെ തുടക്കത്തിൽ വിശ്വസിച്ചോളി, അതിൻ്റെ ആഹ്റാവുമ്പോൾ, പകലിൻ്റെ അവസാനമാകുമ്പോൾ നിങ്ങളത് തള്ളിക്കളഞ്ഞാൾ, എന്നാൽ അവർ തന്നെ ആശയക്കുഴപ്പത്തിലായിട്ട് തിരിച്ചു വന്നോളൂ എന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതെങ്കിലും വിധത്തിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്, എന്നിട്ട് ആളുകളെ ലലാലത്തിലാക്കുക എന്നതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അള്ളാഹു വ്യക്തമാക്കിയ കാര്യം അവർ കരുതുന്ന പോലെയല്ല. അവർ മറ്റുള്ളവരെ ലലാലത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം ലലാലത്തിലാവുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് അവരുടെ ചില പ്രത്യേകതകൾ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അവരിൽ ഒരു കൂട്ടർ ഒരു കൂമ്പാരം, സ്വർണമോ വെള്ളിയോ പോലെയുള്ള വിലപിടിപ്പുള്ളത് അവരെ നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചാലും ഒരു കുറവും വരുത്താതെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ ഒരു ദീനാറാണ് ഏൽപ്പിച്ചതെങ്കിൽ പോലും അത് നിങ്ങൾ പുറകെ നടന്ന് ശല്യം ചെയ്താലല്ലാതെ തിരിച്ചു തരൂലാത്തൊരു കൂട്ടരുമുണ്ട്. അങ്ങനെ അവരായിപ്പോയതിൻ്റെ കാരണം എന്താ? ഉമ്മീകളല്ലാത്ത ഉമ്മീകളായ ആളുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് അവർ വേദഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയും അത് പറഞ്ഞ് പഠിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു പോന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതാണോ സത്യം? അങ്ങനെയല്ല. സത്യം ആരാണോ കരാറ് പാലിക്കുന്നത്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി നിലക്കൊള്ളുന്നത് ആരാണോ അവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. അല്ലാതെ കരാറ് അള്ളാഹുവും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ കരാറും അതുപോലെ തന്നെ ശപഥങ്ങളും ഒക്കെ തന്നെ തുച്ഛമായ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ലംഘിച്ച് കളയുന്ന ആളുകളുടെ കാര്യം അവർക്ക് ആഖിറത്തിൽ ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല, ഒരു ഖലാഖ് പോലും അവർക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല അള്ളാഹു അവരോട് സംസാരിക്കില്ല, അള്ളാഹു അവരുടെ നേരെ ഒന്ന് നോക്കുകയില്ല, അള്ളാഹു അവരെ സംസ്കരിച്ചെടുക്കില്ല. മാത്രമല്ല അവർക്ക് അതികഠിനമായ വേദനയുളവാക്കുന്ന ശിക്ഷയും ഉണ്ടായിരിക്കും. ഇതാണ് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് താക്കീത്. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സൂറത്ത് ആലി ഇമ്രാനിലെ 69-ാമത്തെ ആയത്ത് മുതൽ 77-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പഠിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.